എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ മിസ്റ്റർ എക്സിന്റെ രൂപത്തിൽ നിൽക്കുന്ന സോങ്ങിനെ കണ്ട് റായുൻ അന്തം വിട്ട് നിൽക്കുന്നതാണ്. എന്തായാലും സോങ് റായുൻ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കി തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. റായുൻ അവന്റെ പുറകിനോടാനായി ശ്രമിക്കുമ്പോൾ തേ അവളെ തടയാണ്. നീ എന്തിനാ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നത്? അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ, നീ അതിനകത്തൊന്ന് ഇടപെട്ട് ഇനി നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കി വെക്കണ്ട. ശരി പറ, നീ ആ ഹൂടി ധരിച്ച ആൾ ആരാണെന്ന് മുഖം കണ്ടോ? ആരാ അവനെന്ന് തേ ചോദിക്കുമ്പോൾ റായുൻ, ഞാൻ അവന്റെ മുഖം കണ്ടില്ല എന്ന് കള്ളം പറയുന്നു. ഈ സമയമാണ് സോങ്ങിന്റെ കയ്യിൽ നിന്ന് താഴെ വീണ ആ ഒരു എൻവലോപ്പ് തേ തറയിൽ നിന്ന് എടുക്കുന്നത്. ഇതിനകത്ത് വരാൻ പോകുന്ന മാത്സ് കോമ്പറ്റീഷന്റെ ആൻസേഴ്സ് ഒക്കെ ഉണ്ട്. അത് നീ ഇവിടെ കാണാൻ കിടന്ന ആരുടെങ്കിലും കയ്യിൽ കിട്ടിയാൽ വലിയ പ്രശ്നമാവില്ലേ? അതുകൊണ്ട് ഇവരത് തിരിച്ചു വെക്കാനായി പോകുന്നു. ഇതേ സമയം ഷിംസാർ സ്കൂൾ ബിൽഡിങ്ങിനകത്ത് ഒരു റൂം ലോക്ക് ചെയ്ത് തിരിയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ശക്തിയിൽ വെളിച്ചം വന്നടിക്കുന്നു. മറ്റാരുമല്ല, നമ്മുടെ പോലീസുകാരി ടോർച്ച് അടിച്ചതാണ്. ഞാൻ ഒന്ന് പെട്രോളിങ്ങിന് ഇറങ്ങിയതാ. സാറും കൂടെ കൂടിക്കോ, നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് പോലീസുകാരി പറയുന്നു. അങ്ങനെ ടീച്ചേഴ്സിന്റെ ഓഫീസ് മുറിയിലെത്തി റായുനും തേയും ആ ഒരു എൻവലോപ്പ് തിരിച്ചു വെക്കുന്ന സമയത്താണ് ഇങ്ങോട്ടേക്ക് ആരോ നടന്നു വരുന്ന കാൽപെരുമാറ്റം ഇവർ കേൾക്കുന്നത്. ഇതേ സമയം ഇവരുള്ള ഈ ഒരു ടീച്ചേഴ്സ് റൂമിന്റെ ഡോർ അടയ്ക്കാതെയാണ് അകത്തേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ അതുവഴി പാസ് ചെയ്ത ഷിംസാറിന്റെ കണ്ണിൽ ഇത് പെട്ടെന്ന് കാണുന്നു. സാറിനപ്പോൾ അകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന സംശയം വന്ന് അങ്ങോട്ടേക്ക് വരുന്നു. വരുന്നവരുടെ കണ്ണിൽ പെടാതെ റായുനും തേയും ഒരു സ്ഥലത്ത് അവിടെ ഒളിച്ചിരിക്കുകയാണ്. അകത്തേക്ക് സാറ് കയറി വരുമ്പോഴാണ് തങ്ങളുടെ സാറാണ് ഈ വന്നിരിക്കുന്നതെന്ന് ഇവര് മനസ്സിലാക്കുന്നത്. രണ്ടുപേരും പതുങ്ങിയിരിക്കുന്നു. സാറിന് അകത്ത് ആരോ ഉള്ളതായി മനസ്സിലാവുന്നു. അത് സ്റ്റുഡൻസ് ആണെന്ന് മനസ്സിലായി. സാറിന്റെ ക്ലാസ്സിലെ കുട്ടികളാണെന്ന് ഇവർ പരസ്പരം നമ്മുടെ സാറ് വന്നു എന്ന് പറയുന്നതിൽ നിന്ന് സാറ് കേട്ടു. പക്ഷെ ആരാണ് അവരെന്ന് കൃത്യമായി സാറ് കണ്ടില്ലെങ്കിലും പോലീസുകാരി സാറിനെ മറികടന്ന് റൂമിനകത്തേക്ക് കയറാനായി ശ്രമിക്കുമ്പോൾ സാർ അവരെ തടയുന്നു. ഏയ്, ഇവിടെ എങ്ങും ആരുമില്ല, വാ നമുക്ക് പോകാന്ന് സാറ് പറയുമ്പോൾ ഇല്ല ഇല്ല ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറയാണ് പോലീസുകാരി. ആ സമയം സാറ് അവരെ വളരെ പാടുപെട്ട് അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നു. ആ ഒരു ഗ്യാപ്പിൽ എസ്കേപ്പ് ആയി വെളിയിലേക്ക് പോകുന്നു. വെളിയിലേക്ക് ആരോ നടന്നു പോകുന്നതിന്റെ ശബ്ദം മാറി നിൽക്കുകയായിരുന്ന പോലീസുകാരി കേൾക്കുന്നു. അവർ വീണ്ടും അങ്ങോട്ടേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ സാർ അവരുടെ കയ്യിൽ പിടിച്ച് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. സാറിന് എങ്ങനെയും അകത്തുള്ള ആളിനെ ഈ പോലീസുകാരിയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും സാർ അങ്ങനെ പോലീസുകാരിയെ മാറ്റി കുറച്ച് ഗ്യാപ്പ് കൊടുക്കുന്നത് കൊണ്ട് ആ റൂമിൽ നിന്ന് പൂർണ്ണമായും വെളിയിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു റായുനും തേയും. പോലീസുകാരി സാറിനെ മാറ്റി വീണ്ടും റൂമിലേക്ക് എത്തുന്നു. ഫുള്ള് ഫ്ലാഷ് അടിച്ച് പരിശോധിക്കുകയാണ്. ആരുമില്ല എന്ന് കാണുമ്പോൾ സാറിന് നല്ല ആശ്വാസം. അകത്തുണ്ടായിരുന്ന ആൾ സേഫ് ആയി വെളിയിൽ പോയെന്ന് സാറിന് മനസ്സിലായി. ഇതേ സമയം റായുന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോയ സോങ് ഒരു സ്ഥലത്ത് പതുങ്ങിയിരുന്ന് ശ്വാസം കിട്ടാനായി പാടുപെടുന്നു. അവൻ റായുൻ തന്നെ കണ്ട കാര്യമൊക്കെ അവിടെ ഇരുന്ന് ഓർത്തെടുക്കുന്നു. അപ്പോഴേക്കും വെളിയിലെത്തിയ ഒരു സ്ഥലത്ത് റായുനും തേയും പതുങ്ങിയിരിക്കുകയായിരുന്നു. അവർ പരസ്പരം നോക്കുമ്പോഴാണ് എത്ര ക്ലോസ് ആയിട്ടാണ് തങ്ങൾ ഇരിക്കുന്നതെന്ന് മനസ്സിലായി. അല്പം ചമ്മലോടെ രണ്ടുപേരും മാറുന്നത്. തേ വീണ്ടും ആരായിരുന്നു ആ ഹൂടിക്കകത്തുണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല എന്ന് റായുൻ കള്ളം പറയുന്നു. ആരായാലും അവന് മാത്സ് കോമ്പറ്റീഷന്റെ ആൻസേഴ്സ് അത്ര അത്യാവശ്യമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ഷിംസാർ ഡെസ്കിൽ എല്ലാ കാര്യങ്ങളും അതേപടി ഉണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷം സ്റ്റുഡൻസ് ഡയറക്ടറി എടുത്ത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ഫോട്ടോ നോക്കുകയാണ്. കാരണം ഇന്നലെ ക്ലാസ്സിലേക്ക് എത്തിയ സമയം അകത്തുള്ളവർ നമ്മുടെ സാറാ വന്നിരിക്കുന്നത് എന്ന് അടക്കം പറയുന്നത് ഷിംസാർ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരാണതെന്ന് സാറിന് അറിയില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് റായുൻ അവളുടെ റൂമിൽ ഇരുന്ന് എന്തിനായിരിക്കും സോങ് ഇങ്ങനെ മിസ്റ്റർ എക്സിന്റെ വേഷത്തിൽ വന്നതെന്നെല്ലാം ആലോചിക്കുന്നു. ഇതേ സമയം സോങ് അവന്റെ റൂമിലിരുന്ന് അവൻ ധരിച്ചിരുന്ന ഡ്രസ്സിന്റെ പോക്കറ്റ് തപ്പുന്നു. അതിൽ നിന്ന് മാസ്റ്റർ കീസ് ഇല്ല എന്ന് അവന് മനസ്സിലാവുന്നു. ഈ കീസ് സ്കൂളിന്റെ മൊത്തത്തിൽ ആക്സസ് ഉള്ള കീസാണ്. ഇവൻ സ്റ്റുഡൻസിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് ഷിംസാർ ഇവന് ഈ ഒരു കീ കൊടുത്തതുമാണ്. അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് അവന് വല്ലാത്ത ടെൻഷൻ ആവുന്നു. ഇതേ സമയം സോങ്ങിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട താക്കോലുകൾ നമ്മുടെ തേയുടെ കയ്യിലുണ്ടായിരുന്നു. സോങ്ങിന്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി ആ താക്കോല് താഴെ വീണെടുത്ത് നിന്ന് തേ അതെടുത്തു. അതുകൊണ്ട് തന്നെ തേക്ക് സോങ് ആണ് മിസ്റ്റർ എക്സ് ആയി വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൻ അത് റായുന് മനസ്സിലായോ എന്ന് അറിയാനായിട്ടാണ് അവളോട് ചോദിച്ചത്. അങ്ങനെ പിന്നീട് സ്കൂളിലേക്ക് എത്തുന്ന സോങ് സ്കൂളിന്റെ വെളിയിലെല്ലാം നഷ്ടപ്പെട്ട താക്കോല് കിട്ടുന്നുണ്ടോ എന്ന് തപ്പുമ്പോൾ പെട്ടെന്ന് താക്കോല് വന്ന് വീഴുന്നു. നോക്കുമ്പോൾ അത് എറിഞ്ഞത് തേയാണ്. അപ്പോൾ നീയാണല്ലേ മിസ്റ്റർ എക്സ്, നീയാണല്ലേ ഇന്നലെ മാത്സിന്റെ ആൻസർ ഷീറ്റ് മോഷ്ടിക്കാൻ വന്നതെന്നെല്ലാം തേ ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാ. അതിനിപ്പോ എന്താ നീ എന്നെ കാണിച്ചു കൊടുക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നു. എനിക്ക് നിന്നെ കാണിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലാന്നും പറഞ്ഞു തേ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ക്ലാസ്സിലിരുന്ന് സോങ്ങും റായുനും പരസ്പരം നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ക്ലാസ്
കഴിഞ്ഞ് വെളിയിലേക്ക് റായൻ ഹോസയുടെ കൂടെ വരുമ്പോൾ സോങ് ചെന്ന് എനിക്ക് നിന്നോട് തനിയെ സംസാരിക്കണമെന്ന് റായുനോട് പറയുന്നു. ഇത് കേൾക്കുന്ന ഹോസ നിങ്ങൾക്ക് എന്താ തനിയെ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇത് കേട്ടുകൊണ്ട് നംജുവും വരുന്നത്. എന്താ ഇവിടെ നിങ്ങൾ തമ്മിലൊരു സംസാരമെന്ന് നംജുവും ചോദിക്കുമ്പോൾ എനിക്ക് ഡ്രോയിങ് കോമ്പറ്റീഷനെ പറ്റി റായുനോട് സംസാരിക്കാനുണ്ടെന്ന് സോങ് പറയുന്നു. അത് കേട്ട് റായുനും ആ അതെ അതെ സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. പിന്നീട് അവൾ ഫോണിൽ കോഫി ഷോപ്പിലേക്കല്ലേ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നത് തേ കാണുന്നു. നീ സോങ്ങിനെ കാണാനായാണ് പോകുന്നതെങ്കിൽ അത് വേണ്ടാത്ത കാര്യമാ, നീ വെറുതെ ആവശ്യമില്ലാത്തതിൽ തലയിടണ്ട എന്നെല്ലാം തേ പറയുമ്പോൾ എന്താ ഡ്രോയിങ് കോമ്പറ്റീഷനെ പറ്റി ഞങ്ങൾക്ക് സംസാരിക്കണ്ടേന്ന് പറഞ്ഞ് അവൾ പോവാണ്. റായുന് അറിഞ്ഞൂടല്ലോ കഴിഞ്ഞ ദിവസം വന്ന മിസ്റ്റർ എക്സ് സോങ് ആണെന്ന കാര്യം തേക്ക് അറിയാമെന്ന്. അങ്ങനെ റായുനും സോങ്ങും ഒരു കോഫി ഷോപ്പിൽ വെച്ച് കാണുന്നു. ആ സമയം റായുൻ സോങ്ങിനോട് എന്നെ എക്സ് ആണെന്നും പറഞ്ഞ് എല്ലാവരും സംശയിച്ചപ്പോൾ നീയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എല്ലാവരെയും എതിർത്ത് എന്റെ കൂടെ നിന്നത്. എനിക്ക് നിന്നെ മനസ്സിലാവും. നീ യഥാർത്ഥത്തിൽ മിസ്റ്റർ എക്സ് അല്ല, പക്ഷെ എന്തോ ഒരു കാരണത്തിന് വേണ്ടി നീ മിസ്റ്റർ എക്സിന്റെ വേഷം കിട്ടിയതാ അല്ലേ എന്ന് റായുൻ ചോദിക്കുമ്പോൾ ഹൗ എനിക്ക് എപ്പോഴാണ് ആശ്വാസമായത്, നിന്നോട് എങ്ങനെ കാര്യങ്ങൾ പറയുമെന്ന് മനസ്സിലാവാതെ ഞാൻ ഇരിക്കുകയായിരുന്നു എന്ന് സോങ് നെടുവീർപ്പിടുന്നു. ആ സമയം റായുൻ നീ എടുത്ത ആ ഒരു മാത്സിന്റെ ആൻസർ ഷീറ്റ് താഴെ കിടന്നിടത്ത് നിന്ന് എടുത്ത് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അതിന്റെ പേരിൽ നീ പിടിക്കപ്പെടുമെന്ന് പേടിക്കേണ്ട, യാതൊരു ടെൻഷനും വേണ്ട എന്നല്ല സോങ്ങിന് ആശ്വാസമാകുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചു കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ അവിടെ തേയുണ്ടായിരുന്നു. പതിവ് പോലെ തേയും സോങ്ങും നേർക്ക് നേരെ കണ്ടപ്പോഴേ കൊമ്പ് ഓർക്കാൻ തുടങ്ങുന്നു. നീ ഇവളെയും കൂടി ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ ആക്കരുതെന്നെല്ലാം തേ സോങ്ങിനോട് പറഞ്ഞ വഴക്ക് വലുതാവുമെന്ന് തോന്നുമ്പോൾ റായുൻ അവരുടെ ഇടയിൽ കയറുന്നു. ആ സമയം തേ റായുന്റെ കൈ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ റായുൻ തേയോട് സോങ് ആണ് മിസ്റ്റർ എക്സ് എന്ന് നിനക്ക് അറിയാമായിരുന്നു അല്ലേ, എന്തായാലും അവൻ അങ്ങനെ ചെയ്തതിന് പിന്നിൽ അവന്റേതായ വാലിഡ് റീസൺ ഉണ്ട്, വെറുതെ ഇനി ആ പേരിൽ അവനെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയുന്നു. റായുൻ ഇങ്ങനെ തേയെ ഉപദേശിക്കുമ്പോൾ തേ നീ ഇനി അവന്റെ കൂടെ യാതൊരു പ്രശ്നത്തിലും ഇൻവോൾവ്ഡ് ആവാതിരുന്നാൽ മതിയെന്ന് അവളെ തിരിച്ചും ഉപദേശിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നംജൂമിനെയാണ്. അവളുടെ അച്ഛൻ ഒരു കോൾ ടാക്സി ഡ്രൈവറാണ്. അദ്ദേഹം വണ്ടിയുമായി അവളെ കാണാനായി എത്തുന്നു. അവളാണെങ്കിൽ അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, ആരെങ്കിലും കാണില്ലേന്നൊക്കെ വെപ്രാളം പിടിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സോങ് വരുന്നു. നീ എന്തെടുക്കാണെന്ന് സോങ് തിരക്കുമ്പോ ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് വണ്ടി വിളിച്ചതാണെന്ന് അവൾ പറയുന്നു. ശരി ഞാനും വരുന്നു, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതിയെന്ന് അവൻ പറഞ്ഞ് വണ്ടിയിൽ കയറുന്നു. ഇവളാണെങ്കിൽ ആകെ ടെൻഷനായിരിക്കുകയാണ്. ഈ സമയം വണ്ടിയിൽ വെച്ചിരുന്ന ചില ലേബലൊക്കെ കാണുമ്പോൾ ഇത് നിന്റെ അച്ഛന്റെ കമ്പനിയുടെ കാറാണോ എന്നെല്ലാം അവൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ അവൾ അതെ അതെ എന്ന് പറയുന്നു. അല്ലാതെ ഈ വണ്ടി ഓടിക്കുന്നത് അവളുടെ അച്ഛനാണെന്ന കാര്യം അവൾ വെളിപ്പെടുത്തുന്നേ ഇല്ല. ഇവൾ യഥാർത്ഥത്തിൽ വലിയ ക്യാഷ് ഉള്ള വീട്ടിലൊന്നും അല്ല, പക്ഷേ ഇവന്റെ മുന്നിൽ വലിയ പണക്കാരിയാണ്, അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണ് എന്നൊക്കെയാണ് ഇവൾ പറഞ്ഞൊപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് റായുന്റെ അച്ഛൻ ചിക്കൻ ഡെലിവറി ചെയ്യാനായി ഒരു വീട്ടിലേക്ക് എത്തുന്നതാണ്. അത് മറ്റാരുടെയും വീടല്ല, നംജുവിന്റെ വീടാണ്. അവിടെ അവൾ യൂണിഫോം ധരിച്ചായിരുന്നു അപ്പോൾ നിന്നിരുന്നത്. ഇത് കാണുന്ന റായുന്റെ അച്ഛൻ മോൾ ഈ സ്കൂളിലല്ലേ പഠിക്കുന്നത്, എന്റെ മോളും ഇതേ സ്കൂളിലാണെന്നൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും റായുന്റെ അച്ഛനാണെന്ന കാര്യം ഒന്നും പേരെടുത്ത് പറയുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു കുട്ടി ഫ്ലാഷ് ബാക്ക് ആണ്. അതിൽ ജൂങ്കിയും സോങ്ങും തേയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ തേ സോങ്ങിന് പഠിക്കാനായി ഒരു ഐപാഡ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം സോങ് വളരെ ഇമോഷണൽ ആവുന്നു. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് ഗിഫ്റ്റ് വാങ്ങുന്നതല്ലാതെ നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന്. അത് കേൾക്കുന്ന ജൂങ്കിയും തേയും IAS എൻ്റെ അടിക്കാതെ പൊട്ടാന്നും പറഞ്ഞ് അവനെ ചെന്ന് ഇടിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഷിംസാറിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് എത്തി ഞാൻ കാശ് പേ ചെയ്താൽ സാറ് എനിക്ക് നല്ല മെറിറ്റുകൾ തരാമോ എന്ന് ചോദിക്കുന്നതാണ്. ആ സമയം സാർ അവനെ ഓടിച്ചു വിടുന്നു. ഈ കാശ് കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞു. ഈ സമയം ഈ സംഭാഷണം കേട്ടുകൊണ്ട് നിന്ന് ഒരു ടീച്ചർ ഷിംസാറിനോട് എല്ലാരും ഇപ്പോ ഇതോ സാറെ ചെയ്യുന്നത്, സാറിന് പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോ എനിക്കതിന് പറ്റില്ല, വിദ്യാർത്ഥികളുടെ കാശിന്റെ അടിസ്ഥാനത്തിലല്ല അവരുടെ പഠനത്തോടുള്ള ആത്മാർത്ഥതയും കമ്മിറ്റ്മെന്റുമാണ് വിദ്യാഭ്യാസത്തിന്റെ അളവുകോലെന്ന് പറയുന്നു. പിന്നീട് ഇതിനെപ്പറ്റി സംസാരിക്കാനായി ഷിംസാറിനെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. എന്തിനാ കൊച്ചിനോട് കാശ് വന്നാലൊന്നും നല്ല മെറിറ്റ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞതെന്ന് പ്രിൻസിപ്പൽ വഴക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്താ സാർ തെറ്റ്, ന്യായമായ കാര്യമല്ല ഞാൻ പറഞ്ഞതെന്ന് ഷിംസാർ തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ കൂടുതൽ ന്യായം ഒന്നും അടിക്കണ്ട, കാശ് മേടിച്ച് ആ ചെറുക്കം പറയുന്ന പോലെ ചെയ്തു കൊടുത്തോ, നമ്മുടെ സ്കൂളിൽ നടന്നു വരുന്ന കാര്യം അത് തന്നെയാ, അത് താനായിട്ട് മാറ്റാൻ നിൽക്കണ്ട, മാറ്റാൻ നോക്കിയാൽ തന്നെ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടേണ്ടി വരുമെന്ന് പ്രിൻസിപ്പൾ ഭീഷണിപ്പെടുത്തുന്നു. അകത്ത് നടക്കുന്ന ഈ സംസാരം ഈ ഒരു ഓഫീസ് റൂമിന്റെ വെളിയിൽ നിൽക്കുകയായിരുന്ന
തേ കേൾക്കുന്നുണ്ടായിരുന്നു. തേ നേരെ ചെന്ന് റായുനോട് എനിക്കൊരു ചെറിയ ജോലിയുണ്ട്, നീ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുന്ന അവൾ വലിയ പുച്ഛത്തിൽ അയ്യേ നിന്നെ സഹായിക്കാൻ എന്നെ കൊണ്ടെങ്ങും വയ്യ എന്ന് പറയുമ്പോൾ അവൻ എന്നാ വേണ്ടെന്നും പറഞ്ഞു അവിടെ നിന്ന് പോകുമ്പോൾ അവൾ ഞാൻ ചുമ്മാ പറഞ്ഞു ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് കൂടെ പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഷിംസാർ എന്തോ ലാപ്ടോപ്പിൽ ചെയ്യുകയായിരുന്നു. ആ സമയം പെട്ടെന്നൊരു താക്കോൽ ഇതുപോലെ വരുന്നു. സാറ് നന്നായി ഞെട്ടിപ്പോയി കേട്ടോ ഓർക്കാപ്പുറത്ത് ഇത് കണ്ടപ്പോ. നോക്കുമ്പോൾ മറ്റാരുമല്ല നമ്മുടെ പോലീസുകാരി സാറിനോട് പല തവണ ചോദിച്ചിട്ടും കൊണ്ടു കൊടുക്കാതിരുന്ന ആ ഒരു വെയർ ഹൗസിന്റെ കീ തപ്പി പിടിച്ചു കൊണ്ടുവന്നതാണ്. എനിക്ക് ഒടുക്കും ആ താക്കോല് കിട്ടി, വാ നമുക്ക് മിസ്റ്റർ എക്സ് അതിനകത്തുണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ സാറിന് വലിയ വെപ്രാളം പോലെ. ആരാണ് മിസ്റ്റർ എക്സ് എന്ന് സാറിന് യഥാർത്ഥത്തിൽ അറിയില്ല എങ്കിലും സാറിനും ആ കഥാപാത്രത്തോട് ഒരു ആരാധനയുണ്ടെന്ന് തോന്നുന്നു. ഈ ഫോർ ദ പീപ്പിൾ സിനിമ കണ്ടപ്പോ എനിക്ക് ആ നാല് പേരോട് വലിയ ആരാധനയായിരുന്നു. ഏകദേശം അതുപോലെ ഒരു ആരാധനയാണ് സാറിന് മിസ്റ്റർ എക്സിനോടുള്ളത്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ എക്സ് പിടിക്കപ്പെടണം എന്ന് സാറിന് ആക്ച്വലി ഇല്ല. സാർ അവിടെ പോയി പരിശോധിക്കാതിരിക്കാനായി പോലീസുകാരിയെ തടയാനൊക്കെ നോക്കുന്നുണ്ട്. ഇതേസമയം ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ട് കേട്ട് തന്റെ സ്ഥലത്തിരുന്ന് എന്തോ ഒരു ജോലി മിസ്റ്റർ എക്സിനെ പോലെ ഹൂടിയൊക്കെ ധരിച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു തേ. ഈ സമയത്താണ് നമ്മുടെ പോലീസുകാരി താക്കോലും കൊണ്ട് ആ സ്റ്റോർ റൂമിന്റെ ഡോറ് തുറക്കുന്നത്. എന്റെ പൊന്നോ തേയെ പിടിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. പോലീസുകാരി അകത്തേക്ക് കയറുമ്പോൾ ആ ഒരു സ്ഥലം ഫുള്ള് എംറ്റി ആയിട്ടാണുള്ളത്. മിസ്റ്റർ എക്സിന്റെ പൊടി പോലും അവിടെയില്ല. ഈ സമയം നമ്മുടെ സാറിന്റെ മുഖത്ത് നല്ല പ്രകാശം, അത് കാണിച്ചുകൊണ്ട് ഒരു കുട്ടി ഫ്ലാഷ് ബാക്ക്. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തോടുകൂടി മിസ്റ്റർ എക്സ് തന്റെ ക്ലാസ്സിലുള്ള ആരോ ആണെന്ന് മനസ്സിലാക്കിയ സാർ പോലീസുകാരി വെയർ ഹൗസിന്റെ അവിടെയൊക്കെ മിസ്റ്റർ എക്സിനെ പരിശോധിക്കുന്നുണ്ട്. മിസ്റ്റർ എക്സ് അവിടെയാണ് തമ്പടിച്ചിരിക്കുന്നതെന്നാണ് പോലീസുകാരി പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചോ, ആ പരിസരത്തൂടെ ഒന്നും അങ്ങനെ പോവണ്ട എന്നൊക്കെ കുട്ടികൾക്ക് ഉപദേശിക്കുന്ന പോലെ ഇൻഡയറക്റ്റ് ആയി മിസ്റ്റർ എക്സിന് ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. ആ ക്ലൂ കിട്ടിയത് പ്രകാരം സ്റ്റോർ റൂമിന്റെ അപ്പർ സെക്ഷനിൽ നിന്ന് അതിന്റെ ലോവർ സെക്ഷനിലേക്ക് തന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങൾ മാറ്റുന്നതിന് തന്നെ സഹായിക്കാമോ എന്നാണ് തേ നേരത്തെ റായുനോട് ചോദിച്ചത്. പിന്നീട് നമ്മൾ കാണുന്നത് പ്രിൻസിപ്പൽ ആ ഒരു സ്കൂളിലെ നല്ല ക്യാഷ് ടീമായ സ്റ്റുഡൻസിന്റെ പേരൻസിനോട് സംസാരിക്കുന്നതാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തരുന്ന കാശിന്റെ അടിസ്ഥാനത്തിൽ നല്ല മെറിറ്റുകൾ തന്നെ ഞാൻ ഇടുമെന്നൊക്കെ പ്രിൻസിപ്പൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്റ്റാഫ് എത്തി അയ്യോ സാറേ വെളി വന്നൊന്ന് നോക്കി എന്ന് പറയുന്നത്. നോക്കുമ്പോൾ വെളിയിൽ എല്ലാ സ്റ്റുഡൻസിനെയും പറ്റി ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് ടീച്ചേഴ്സ് എഴുതി വെച്ചത് പ്രിന്റ് എടുത്ത് ആരോ നോട്ടീസ് ബോർഡ് പോലെ എല്ലായിടത്തും സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ എല്ലാ കുട്ടികളുടെയും കറക്റ്റ് കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. മോശ സ്വഭാവം കാണിക്കുന്നവരുടെ മോശമായി തന്നെ എഴുതിയിട്ടൊക്കെയുണ്ട്. ഇതൊക്കെ കാശ് കൊടുത്ത് തിരുത്താമെന്നാണ് പേരൻസും പ്രിൻസിപ്പളും വിചാരിച്ചിരുന്നത്. തന്റെ പദ്ധതികൾ പാളിപ്പോയതിൽ പ്രിൻസിപ്പൾ ഷൗട്ട് ചെയ്യുന്നു, ആരാണ് ഈ പണി കാണിച്ചത്, ഏതവനാന്ന് എനിക്ക് ഇപ്പൊ അറിയണമെന്നൊക്കെ പ്രിൻസിപ്പൾ പറയുമ്പോൾ നമ്മുടെ ഗൂസാറ് സാറിന്റെ ലോഗിൻ ഐഡിയിൽ നിന്ന് തന്നെയാണ് പ്രിന്ററിലേക്ക് പ്രിന്റ് ഔട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് സാറ് ചെയ്തതുപോലെയാണ് എവിഡൻസ് ഉള്ളതെന്ന് പറയുന്നു. പക്ഷെ പ്രിൻസിപ്പൾ അല്ല ഇത് ചെയ്തത്, പ്രിൻസിപ്പൾ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് ടീച്ചർമാർക്ക് അറിയാം. പ്രിൻസിപ്പൾ ഒരു പണക്കുതിയനാണല്ലോ. ഇത് മിസ്റ്റർ എക്സിന്റെ പരിപാടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. എന്തായാലും പൈസ കൊടുത്ത് കുട്ടികളുടെ ഗ്രേഡൊക്കെ തിരിമറി നടത്താമെന്ന് കരുതിയ പേരൻസിനും പ്രിൻസിപ്പളിനും പണിപാളി. ഇതിന് പിന്നിൽ നമ്മുടെ തേയാണ് തേയെ സഹായിച്ചത് റായുനും. രണ്ടുപേരും പരസ്പരം സന്തോഷിക്കുന്നു. അങ്ങനെ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞ് മുന്നേ നടന്ന കാര്യത്തിൽ ഷിം സാറിനും സന്തോഷമാണ്. സാറും ആ ക്ലാസ്സിലെ സാധാരണ കുട്ടികളും ഈ ഒരു കാര്യം നടന്നതിനെ പറ്റി പരസ്പരം സന്തോഷിച്ച് ഓരോന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിലെ ഗ്രേഡുകൾ തിരുത്താമെന്ന് വിചാരിച്ച പണക്കാര് സ്റ്റുഡൻസ് പല്ലും കടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഇവരുടെയൊക്കെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജിൽ പ്രിൻസിപ്പൾ തേയോട് നിനക്ക് മാത്സ് കോമ്പറ്റീഷനിൽ ജയിക്കാനായി ഞാൻ ആൻസർ ഷീറ്റ്സ് തരാമെന്ന് പറയുന്നതും തേ ആ സാർ സാർ തന്നാൽ അതേപോലെ പഠിച്ച് എനിക്ക് കോമ്പറ്റീഷനിൽ ജയിക്കാമായിരുന്നു എന്ന് പറയുന്നതും ഒക്കെയാണുള്ളത്. ഇത് കാണുന്ന റായുൻ ഷോക്ക് ആവുന്നു. കാരണം തേ എന്തിനാ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് അവന്റെ പേര് മോശമാക്കുന്നത്. അവൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ തേയാണ് മിസ്റ്റർ എക്സ് എന്നറിയാതെ മറ്റു കുട്ടികൾ കണ്ടോ തേയുടെ കള്ളക്കളിയും മിസ്റ്റർ എക്സ് പുറത്തു കൊണ്ടുവന്നു. ഒടുക്കം ഡയറക്ടറുടെ മോനും പണി കിട്ടി എന്നൊക്കെ കമന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ തന്നെ കുറ്റവാളിയെ നോക്കുന്ന പോലെ നോക്കുന്നത് കാണുന്ന തേ എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും തേയെ അപ്പോഴും അതേ നോട്ടം തന്നെ നോക്കുകയാണ്. റായുന്റെ കണ്ണുകളിലാണെങ്കിൽ എന്തിനാ ഇവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്, ഇവൻ എന്താണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന നോട്ടമാണ് ഉള്ളത്. ഇവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. തേ ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലല്ലോ, എന്താണ് അവന്റെ ലക്ഷ്യമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.